ഹായ് ഫ്രണ്ട്സ്, രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രജനീസ് കിച്ചൻ വന്നിട്ടുള്ളത് ഈ കൊടും വേനലിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ലൈം ജ്യൂസ് ആയിട്ടാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്കൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഇന്ന് ആദ്യം ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ പച്ചമാങ്ങ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള ഒരു പച്ചമാങ്ങ പറിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അത് വീട്ടിലുള്ളതാണെങ്കിൽ മൂപ്പത്താത്ത മുളക് നോക്കിയെടുക്കുക. പിന്നെ ഒരു ഞെട്ട് പുതിനയിലയാണ് വേണ്ടത്. അത് ഞാൻ വീട്ടിലുള്ള തന്നെ എടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിലത്തോട്ടത്തിലേക്ക് വന്നതാണ്. എൻ്റെ കറിവേപ്പില കൃഷീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കുക. ഇനി ആദ്യം നമുക്ക് പച്ചമാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടുക കേട്ടോ. ഇപ്പം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല. പിന്നെ പുതിനയിലിടുക, കറിവേപ്പിലിടുക, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിക്കുക. അപ്പോൾ ഈ പച്ചമാങ്ങ പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം. 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർക്കുക. മാങ്ങേൻ്റെ പുളി അനുസരിച്ച് പഞ്ചസാരേൻ്റെ അളവ് നമുക്ക് കൂടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക, കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് ജ്യൂസിലേക്കുള്ളതാണ്. ഇതിനെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഈ മാംഗോ ജ്യൂസ് ഒഴിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പച്ചമാങ്ങ ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി അടുത്തത് വീട്ടിലുണ്ടായ ഒരു ചെറിയ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ലൈം ജ്യൂസാണ്. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ചെത്തി 1 കപ്പ് പൈനാപ്പിളിൻ്റെ കഷ്ണം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 പിഞ്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിൻ്റെ അളവ് കൂടി പോവരുത്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് ഇനി ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂണോളം മതി ചെറുനാരങ്ങ നീര്. ഇത് അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് 1 ഗ്ലാസ് ജ്യൂസിലേക്കുള്ളതാണ്. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ അടിക്കുന്ന സമയത്തും ചേർക്കുക കേട്ടോ. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ കരടൊക്കെ ഉണ്ടാവും. ഇതിന് നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് ജ്യൂസ് ഒഴിച്ചുകൊടുത്താൽ നമ്മളെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. വിശപ്പ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ജ്യൂസ്. അടുത്തത് സുറിനാം ചെറിയാണ്. ഇതാണ് കേട്ടോ സുറിനാം ചെറിൻ്റെ ചെടി. അപ്പോൾ ഇത് നല്ല പുളിയുള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ലൈം ചേർക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. ഞാനിതിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിലേക്കുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, ജ്യൂസ് ഒഴിച്ചുകൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സുറിനാചെറിൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ലൈം ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് മതി വീട്ടിൽ. നല്ല ടേസ്റ്റാണ്, ഈ ചൂടത്ത് കഴിക്കാൻ നല്ലതാണ്. അടുത്തത് നമ്മൾ ബത്തക്ക ജ്യൂസാണ്, അതായത് തണ്ണിമത്തൻ. ഇതിൻ്റെ കഷ്ണങ്ങൾ കുരുല്ലാതെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. 1 സ്പൂണ് മതി ചെറുനാരങ്ങൻ്റെ നീര്. അതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുരുല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിനി അരിക്കേണ്ട ആവശ്യമില്ല. ഐസ് ക്യൂബ് ഇട്ട് ഒഴിച്ചാൽ ബത്തക്ക ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. പിന്നെ അടുത്തത് മിൻ്റ് ലൈമാണ്. ഇതിന് ഏറ്റവും നല്ല ഫ്രഷായിട്ടുള്ള പുതിനയില തന്നെ വേണം. അപ്പം പുതിന കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടുണ്ടായതാണ് കേട്ടോ അത്. ഇതിനി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 പിഞ്ച് ഇഞ്ചി വേണം. ഇഞ്ചിൻ്റെ അളവ് ഒരിക്കലും കൂടി പോവരുത്. അപ്പോൾ പുതിനയില ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയിട്ട് 1 പകുതി ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ നമ്മളെ പുതിന ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഈ ചൂടത്ത് കഴിക്കാൻ നല്ലതാണ്. അടുത്തത് പിങ്ക് ചാമ്പക്കേൻ്റെ ജ്യൂസാണ്. ഇപ്പം
പിങ്ക് ജാമ്പയ്ക്കൊക്കെ കായ്ച്ചിരിക്കുന്ന അതിൻ്റെ ഒരു സീസണാണ്. അപ്പം വീട്ടിൽ പിങ്ക് ജാമ്പക്കുള്ളവർ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി വെക്കുക, ലൈം ജ്യൂസ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഒരു 6 ജാമ്പക്ക മതി കേട്ടോ നമുക്ക്. ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം, നിർബന്ധമാണ് കേട്ടോ ഈ ഉപ്പ്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് ജാമ്പക്കേൻ്റെ പുളിക്കനുസരിച്ച് 1 ടീസ്പൂണ് മുതൽ 1 ടേബിൾ സ്പൂണ് വരെ ആവാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. 1 ടീസ്പൂണ് ജ്യൂസും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് നന്നായിട്ട് അരയുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അരിക്കുന്നില്ല. നേരെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, ഈ ജ്യൂസ് ഒഴിച്ചെടുക്കുക, ബാക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പിങ്ക് ജാമ്പക്കേൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയായി. അടുത്തത് വെള്ളജാമ്പയ്ക്കാണ്. വെള്ളജാമ്പയ്ക്കേൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വിളഞ്ഞ് നല്ല വെള്ള കളറായ ജാമ്പക്ക തന്നെ എടുക്കണം. ഒരു ഇളമ്പച്ച ഉള്ള ജാമ്പക്ക എടുത്ത് ജ്യൂസ് അടിച്ചാൽ നന്നാവില്ല, അതിനൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് 3 എണ്ണം മതി 1 ഗ്ലാസ് ജ്യൂസിലേക്ക്. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടത്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വെള്ള കളറായിരിക്കും കേട്ടോ ഈ ജാമ്പക്ക ജ്യൂസ്, വെള്ളജാമ്പക്കേൻ്റെ ജ്യൂസ്. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്താൽ നമ്മളെ ജാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ കൊടും വേനലിൽ കഴിക്കാൻ. അടുത്തത് റെഡ് ആപ്പിളിൻ്റെ ലൈം ജ്യൂസാണ്. അപ്പോൾ റെഡ് ആപ്പിൾ എടുക്കുമ്പോൾ നല്ല റെഡ് കളറുള്ളതാണെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 പകുതി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചെടുക്കുക, കൂടുതൽ ഒഴിക്കേണ്ട, നമുക്ക് മധുര പുളിയിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇടുന്നത്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടാലും മതി. ഇനി നമുക്ക് മിക്സിയിൽ 1 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ച് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ആപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അടുത്തത് നമ്മളെ മുറ്റത്തുള്ള ചെമ്പരത്തി വെച്ചിട്ട് ഒരു ജ്യൂസാണ്, നല്ല ഹെൽത്തി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം ചെമ്പരത്തിയൊക്കെ പറിച്ചെടുക്കുക, പിന്നെ നമുക്ക് ഇതളകളാക്കിയതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെക്കണം. അപ്പോൾ 1 സ്പൂണ് ബ്ലാക്ക് കസ്കസ് എടുത്ത് അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇതൊരു 6 ഗ്ലാസ്സിലേക്ക് വരെ ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പൂവ് കഴുകി ഇതളകളാക്കി കഴുകിയതിന് ശേഷം ഇട്ട് വെച്ച് 10 മിനിറ്റിന് ശേഷം അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, കസ്കസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസും കൂടെ ഒഴിച്ചുകൊടുത്ത് ഇനി ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിലേക്ക് മധുരത്തിന് തേനാണ് ചേർക്കുന്നത്, പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നതാണ് ഇത് കൂടുതൽ നല്ലത്. ഇത് സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. ഹിമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കും, തുടർച്ചയായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ എല്ലാ ജ്യൂസും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ, താങ്ക് യു.